ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ സംവിധായകൻ നടൻ ശ്രീലാൽ, ഒരുപാട് ചിത്രങ്ങളിൽ താങ്കൾക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ക്രീനിന് ക്യാമറയ്ക്ക് മുന്നിലും ഒപ്പം ക്യാമറയ്ക്ക് പിന്നിൽ താങ്കൾ നിന്നപ്പോഴും അദ്ദേഹവുമായിട്ടുള്ള ആ സമയത്തെയൊക്കെ എങ്ങനെ ഓർത്തെടുക്കുന്നു? ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കഥ പറയാൻ വേണ്ടിയിട്ട് കാണുമ്പോഴാണ്. റാംജി റാവുവിന്റെ കഥ പറയാനായിട്ട് പോകുമ്പോൾ അതിനുശേഷം ലൊക്കേഷനിൽ വന്നു. ലൊക്കേഷനിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമയിൽ സിനിമാതരമായി ഒരു വെറും മനുഷ്യരായിട്ടുള്ള പച്ചയായിട്ട് ഒരു മനുഷ്യരായിട്ടുള്ള ഏറ്റവും ഒന്നാണ് എന്തും തോന്നുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അത്രേ അദ്ദേഹം പറയാറുള്ളൂ. അല്ലാതെ അതിന് പോളിസി എതിർത്ത് ആരെങ്കിലും സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ പറയുന്ന ആളല്ല നമുക്ക്. പിന്നെ എനിക്ക് അത്ഭുതകരമായി തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ ഒരിക്കലും ഒരു ഹാസ്യ നടൻ എന്നുള്ള ലേബലില് ഒതുക്കാനായിട്ട് എനിക്ക് താല്പര്യമുള്ള ആളല്ല. കാരണം അദ്ദേഹം ചിരിപ്പിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ ചിരിപ്പിക്കുമെങ്കിലും ആ ചിരിയുടെ ഇടയിൽ, ഉദാഹരണത്തിന് റാംജി റാവു എന്ന് പറയുന്ന സിനിമയിലെ ഹംസക്കോയ എന്ന് പറയുന്ന കഥാപാത്രം മാന്നർമത്തായിയുടെ ഉർവേശ് തിയേറ്ററിൽ വന്നിട്ട് പോകുന്ന ആ സീനില് ഞങ്ങളൊക്കെ മനസ്സിൽ കരുതിയിരുന്നതിന്റെ എത്രയോ മേലെ ആ പെർഫോമൻസ് കൊണ്ടിട്ട് ആ ഡയലോഗ് റെൻഡറിങ് കൊണ്ടിട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് ഞങ്ങൾ ശരിക്കും അന്ന് അത്ഭുതത്തോടെ നോക്കിയുള്ള കാര്യമാണ്. ഭയങ്കരമായിട്ടുള്ള ദുഃഖമുണ്ട്. കാരണം മലയാള സിനിമ ശരിക്ക് ഹാസ്യ നടന്മാരെ കാര്യത്തില്, ഹാസ്യം അവതരിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന നടന്മാരുടെ കാര്യത്തില് വളരെ സമ്പന്നമായിരുന്നു. ആ സമ്പന്നതയാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണനായിട്ടും ഇന്നസെന്റ് ചേട്ടനായിട്ടും മമ്മൂക്കോയായിട്ടും ഒക്കെ ഇങ്ങനെ അടുത്ത കാലത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് നഷ്ടപ്പെട്ടു പോകും. സച്ചിൻ ലീഫ് അങ്ങനെ എത്രയോ പേര്, കലാമോഹൻ മണി, അങ്ങനെ 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 വളരെയധികം ദുഃഖമുണ്ട്, വലിയ വിഷമമുണ്ട് കേൾക്കുമ്പോൾ.